ഓക്കെ, ദിലീപിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും കേൾക്കാൻ സിനിമയിലുള്ള കാര്യമല്ല, സിനിമയ്ക്ക് പുറത്തുള്ള കാര്യം. അപ്പൊ ഇത് പറയണമെന്ന് പലരോടും പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, പക്ഷെ ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദിലീപിന്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ ഇപ്പൊ പറയാം, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് ദിലീപിന്. ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ PR മാനേജറായിട്ടാണ്. ഒരു പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും സിനിമ ഫീൽഡിലുള്ളവർ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും പരിചയമുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടോ ഒരാൾ ഹോസ്പിറ്റലിൽ വന്ന ദിലീപ് കണ്ടിട്ട് പോലുള്ള ആളാവരില്ല, ഉടനെ ഫസ്റ്റ് കോൾ എനിക്ക് വരുന്നത് ദിലീപിന്റെ ആയിരിക്കും. പറയുന്നത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ സിനിമയിലെ ഏറ്റവും താഴെയുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അച്ഛനായിരിക്കും, ആരെങ്കിലും ആയിരിക്കും. ഇത് പറയും, മാം ദാ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും അവരെ കുറിച്ച് അറിയില്ല, പക്ഷെ എന്ത് ചെയ്യാമോ അത് അത്രയും ചെയ്യണം. എത്ര കാശാവും, അവരെത്ര തരും എന്നുള്ളത് മാഡം നോക്കണ്ട, കാശ് എത്ര കെയർ കൊടുക്കാമോ അത്രയും കെയർ കൊടുക്കണം, എന്ത് കുറവുണ്ടെങ്കിലും ഞാനുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വാക്ക് പറയുന്ന ഒരു വളരെ അപൂർവമാണ്. ഞാൻ ഒരു 10-25 വർഷമായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അപ്പം എന്ത് പരിചയക്കാരാണെങ്കിലും അല്ലെങ്കിലും ഇനി അല്ലാത്തവരും പരിചയമുള്ള പലരും വരുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അതിനപ്പുറം ആർക്കും വേണ്ടാതെ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദിലീപ് വിളിക്കാറുണ്ട്. ഉള്ളിന്റെ ഉള്ളില് ഞാൻ ഒരുപാട് 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 ബഹുമാനിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. ഒരു മനുഷ്യനെന്ന നിലയിലുള്ള പ്രവർത്തനം മറ്റുള്ളവരിലൊന്നും അധികം കാണാത്തൊരു വലിയ മൂല്യമേറിയ ഒരു കാര്യമാണ് അത്. ദിലീപിന് ഇനിയും ധാരാളം ചെയ്യാൻ പറ്റും. ഒരു പക്ഷെ ദിലീപ് ഇതൊരിക്കലും പറയില്ല, അതെനിക്കറിയാം. ദിലീപ് ഒരിക്കലും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് പോലും അത് പറഞ്ഞിട്ടില്ല, അതും എനിക്കറിയാം. വേറെ സിനിമയിൽ തന്നെ കൂടെയുള്ള പലരും ചികിത്സയ്ക്ക് വരുമ്പോൾ അവരിൽ ചിലവർ എൻ്റെ അടുത്ത് അതിനുള്ള പൈസയ്ക്കൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് പല അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയും, ഒരു വാക്കുപോലും പറയാതെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദിലീപിന്റെ പേരാ അവര് പറയുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പം ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോ പല സമയത്തും ജീവിതത്തിൽ നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദിലീപിന് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയാണ് ദൈവം തന്നിരിക്കുന്നതെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ എന്തിനോ നിയോഗിക്കപ്പെട്ട ഒരവസ്ഥ, എനിക്കും ജീവിക്കണം, എന്നെ ചുറ്റിപ്പറ്റിയ ആൾക്കാർക്കും ജീവിക്കണം. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരു അതിനേക്കാളൊക്കെ അപ്പുറമുള്ള ഒരു ശമ്പളവും കാര്യങ്ങളൊക്കെ ദൈവം തരുന്നത് മറ്റുള്ളവർക്കും കൂടി അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇപ്പൊ ഞാൻ മാമായിട്ട് കൂടുതൽ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GP ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ട്. അത് മെഡിക്കൽ ട്രസ്റ്റിൽ എന്തെങ്കിലും മീൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പൈസ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല, എല്ലാ ഹോസ്പിറ്റൽസ് ആയിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് വിളിച്ച കിട്ടുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കും.